രാവിലെ തന്നെ പിള്ളേരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. സംഗതി ഏകദേശം സമയം 8 മണിയാവാറായി. 8 മണിയാവാറ സമയം ഏഴരയ്ക്ക് ഇവിടുന്ന് പോകണം പറഞ്ഞാണ്. പക്ഷെ 8 മണിക്കാണ് പിള്ളേർക്ക് റെഡി ആയിത്തീത്. പിന്നെ ഇനി വണ്ടികളൊക്കെ മുന്നോട്ട് മുന്നോട്ട് കയറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ അടിപ്പിച്ചിട്ട് കിട്ടുന്നത്, നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ മാക്സിമം വണ്ടികളൊക്കെ ഒന്ന് മുമ്പിക്ക് മുമ്പിക്ക് കയറ്റിയിട്ടാൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കുള്ള സുഖം. മറ്റൊരു പുതു ഉത്തമ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടൈക്കനാലിൽ വന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഫസ്റ്റ് എപ്പിസോഡായിട്ട് ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. ഇത് നമുക്ക് ഉച്ച വരെ കൊടൈക്കനാലിൽ കറങ്ങുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ നാട്ടിലോട്ട് പോകാണ് പ്ലാനിങ്. ഇപ്പോൾ എന്തായാലും രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വേണ്ട, വരരുത് വരരുത്, വേണ്ട, അവസരമാണ്. എന്നെ പേടിപ്പിക്കുന്ന ഞാൻ നോക്കുമ്പോൾ നെഞ്ചു കാലാണ് ആ വണ്ടിയൊക്കെ പിന്നാക്കം വരുന്നത്. എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ടാക്കാം, അല്ലാണ്ട് വേറെ വകുപ്പില്ല. ഓക്കെ, ചാവി ഓൺ. നമുക്ക് ലേശം കയറ്റിയിട്ട് നമുക്ക് ബാഗുകൾ എത്താം, കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, വലിയ രാവണ്ടിക്കുള്ളതാണ് ഇത് മൊത്തം പോകുന്നത്. ഏകദേശം 150 150 150 പിള്ളേര് നമുക്ക് ചെറിയ ചാറ്റൽമഴയോട് കൂടി തടുത്ത് വെക്കണം. തുറക്കുണ്ട്. അയ്യോ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ബാക്കി നമ്മുടെ പിള്ളേരൊക്കെ ഏകദേശം കയറി. നമുക്ക് ഡിക്കി അടക്കാന്നുള്ള ചടങ്ങുണ്ട്. ഡിക്കി ഈ കുട്ടി മാറ്റുകളാണ് പ്രശ്നം. ഒരു കഷ്ടം ഒക്കെ വടിപോലെ. കാരണം എന്താ വെച്ചാൽ നനഞ്ഞിട്ട് നമുക്ക് ഡിക്കി അടയ്ക്കാം. മണിക്കുട്ടി ഇതാ കൊടുക്കുന്നുണ്ട്. നമ്മൾ റേച്ച് കയറ്റിയിട്ടു എന്തെല്ലാം. യെസ്, ഇതേ പോകച്ചോണ്ടിരിക്കണത്. സീറ്റിലാണ് പോക്കുന്നത്. എല്ലാരും എന്താ എങ്ങനെ അയ്യോ ഫുള്ള അതിൻ്റെ അവസ്ഥ. അപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഫുൾ കൊടൈക്കനാൽ കറക്കം ആണ് ഇന്നത്തെ. ഫുൾ കൊടൈക്കനാൽ നമുക്ക് നല്ല ലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് ടോപ്പിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മളങ്ങനെ ഇന്നലെ ഫുഡ് കഴിച്ചു കൊടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം, വേഗം സൈറ്റ് സീയിങ് അതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മുടെ മണിക്കുട്ടി മറ്റവനും അവിടെ നിർത്തിയിട്ടുണ്ട്, വേണ്ട അവിടെ ബാക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. കുറച്ച് സമയം ഏകദേശം അതുപോലെ തന്നെ സാറംഗം ബൊമ്മാരൊന്നും ഇവിടെ നിന്ന് അനക്കിയിട്ടില്ല. ന്യൂസും ഇതിഹാസം ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. സത്യയുടെ വണ്ടികളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് നോക്കിയേക്കാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗതി നമുക്ക് പൂരി ഭാജി ഉണ്ട്. അതെ, ഫുഡ് കഴിക്കണം. നമുക്ക് പൂരി ഭാജി ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട്, പിന്നെ എന്തൊക്കെയുള്ള ഇഡ്ഡലി ഉണ്ട്, ചട്ടി ഉണ്ട്, സാമ്പാറുണ്ട്. ഏ ഓപ്പല്ല, പിള്ളേർ കഴിച്ചു, പിള്ളേർ ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വേറെ കുറേ വണ്ടികളുണ്ട്, അവരെ പിള്ളേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ചായ സപ്ലയർ പുതിയ ചായ സപ്ലയർ ഉണ്ട് ഇവിടെ നമുക്ക്. അതിന് പുറത്തേക്ക് ഇറങ്ങാതെ നടക്കും. അവിടെ അതാ ഫുഡ്, അതതിൻ്റെ ഇടയിൽ ഉപ്പാ കൊടുക്കണ്ട. യൂട്യൂബ് നാളെ അബ്ബാസ് നാളെ യൂട്യൂബില് എടുത്തുണ്ടാ കഴിക്കാത്ത
ഇനി ഇനി അകത്ത് വകുപ്പുള്ളൂ. ഭക്ഷണം കഴിഞ്ഞു ഓവർകോട്ടിന് മുകളിൽ ഓവർകോട്ട് ഇട്ട കാര്യമാണ്. വെള്ളത്തില്ലെങ്കിൽ ചിലപ്പോൾ തമിഴ്നാട് പോലീസുകാരെ എടുത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓവറായിട്ട് പാട്ടിട്ടാലും എടുത്തിട്ടുന്നതായിരിക്കും. എന്തായാലും പാക്കേജ് തന്നെ മാറ്റി കയറ്റിയിട്ടുണ്ട്. ഫണ്ടിൻ്റെ ആളെ ആദ്യം കയറ്റിയിട്ടുണ്ട്. അതെ, നമ്മൾ ഒന്നാം നമ്പർ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ട് അല്ല സംഗതി വണ്ടി പുറത്താണ് കറങ്ങിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കറക്കം തുടങ്ങുന്നതിന് ലേക്കിൻ്റെ മുന്നിൽ കൂടെ പോയി. ഇന്നലെ നമ്മുടെ പിള്ളേർ ലേക്ക് കണ്ടാണ്, ലേക്ക് ഫുള്ള് കറങ്ങി ചുറ്റി അടിച്ച് ചുറ്റി അടിച്ച് ഏകദേശം പരിവൊക്കെ ആയിണ്ട്. ഇനി ഇന്ന് മുതൽ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പതിയെ പതിയെ നമ്മളങ്ങനെ കുടിക്കനാലിലെ കാഴ്ചകളിലേക്ക് എൻ്റർ ആയി എന്ന് പറയാം. നമുക്ക് സത്യം പറഞ്ഞാൽ ലേക്ക് നിന്ന് കയറിയാൽ തിരിച്ച് ലേക്കിൻ്റെ അവിടെ ഇറങ്ങുന്ന ഒരു സർക്കിൾ റോഡാണിത്. അപ്പോൾ ഈ ഒരു സർക്കിളിൽ കയറി നമുക്ക് കാണാനുള്ള ഇതൊക്കെ കൊടൈക്കനാലിൽ മെയിൻ മെയിൻ നമ്മുടെ സ്പോട്സൊക്കെ കാണാം. പിന്നെ ബാക്കിയുള്ള ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലത്തെ ആ ഒരു സംഗതികളൊന്നും ഈ ഒരു സ്പോട്ടിൽ കൂടെ പോയാൽ കാണില്ല. അത് വേറെ റൂട്ടാണ്. അപ്പോൾ ബോട്ടിങ് കാര്യങ്ങളൊക്കെ വേറെ റൂട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓൺ ഗോയിങ്ങാണ്. നമ്മൾ രണ്ട് പുറത്തെ കാടുകൾ സെൻറ്ററിലത് ഏകദേശം ഒരു വൺ വേ ആണ്. നമ്മൾ ടു വേ ആയിട്ട് ചെറുതായിട്ട് വണ്ടികൾ വരും. കുറച്ചുകൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വൺ വേ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മ്യൂർ പോയിൻറ്റിലെത്തി. ബസ്സുകളൊക്കെ കറക്റ്റ് അടിപൊളി പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന് സത്യം പറഞ്ഞാൽ തമിഴ്നാട് ഗവൺമെൻറ്റിനോട് താങ്ക്സ് പറയണം. കാരണം മറ്റേ നമ്മൾ ബസ്സുകളും വണ്ടികളൊക്കെ ഇവിടെ റോട്ടിൽ കൂടെ നിരത്തിയിട പതിവുണ്ടായിരുന്നു, ഒരു സ്ഥിരം ഗ്യാപ്പില്ലാതെ. അപ്പോൾ എന്തായാലും പാർക്കിംഗ് ഏരിയ അടിപൊളിയാക്കിയിട്ട് മ്യൂർ പോയിൻറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുക. പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ് ഫസ്റ്റ് ആയതുകൊണ്ട് വേഗം പോവുക, ടിക്കറ്റ് എടുക്കാം, ബാക്കിയുള്ള പരിപാടികൾ നോക്കാം എന്നാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഫസ്റ്റ് മ്യൂർ പോയിൻറ്റിലെത്തി. പിള്ളേരേതാ കുറേയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് കാട്ടി കയറ്റിയിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും അടുത്തടുത്ത് പിള്ളേർ സെറ്റ് സെറ്റായിട്ട് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കിയേക്കാം. ഒക്കെ ആയിട്ട് പിള്ളേരൊക്കെ ഫുഡിങ്ങും ഇതൊക്കെ ഇതൊക്കെ വേറെ ബസ്സുകളാണ്. അപ്പോഴേക്കാ കണ്ടോ അവിടെ ആ ഒരു പാർക്കിംഗ് ഉള്ളത് ഏറ്റവും നന്നായെന്ന് പറയാം. അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് വണ്ടികൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ആയിട്ട് ഓൾ സെറ്റ്. നമ്മൾ മൂന്ന് കണ്ടും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിള്ളേരെ ഫുള്ള് ഫ്രണ്ടിൽ ഇരുത്തിയുണ്ട്. ഇപ്പോഴേക്കൊരു വലിയൊരു ക്യാമറമാൻ ഉണ്ട്. അതെൻ്റെ അവിടെ കണ്ടോ ക്യാമറമാൻ ക്യാമറ എടുത്ത് നിൽക്കുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ്. വേണ്ടല്ല അങ്ങോട്ട് നോക്ക്, അന്തപ്പക്കം നോക്ക്, അന്തപ്പക്കം കഷ്ടപ്പാടാണ്. എന്തടാ കണ്ണാടി കൂടെ ഇപ്പൊ പണിതിട്ടോ അറിയുമ്പോളാ അവിടുന്ന് ഓരോ തവണ ഭക്ഷണം കയറ്റ പണിയ എല്ലാവരും മൊത്തം എടുക്കാൻ പറ്റിയ ഇതൊക്കെ വളച്ചു വെച്ചിട്ടുണ്ട് കുട്ടിക്കളിയാണ്. ഓൾ സെറ്റ് നമ്മുടെ എമിറേറ്റ്സ് ഇവിടെ മണിക്കുട്ടി ഇവിടെ നമ്മുടെ വണ്ടി വളർത്തിയുണ്ട്. അടുത്തടുത്ത പരിപാടി നോക്കാം. പിള്ളേരൊക്കെ ഇറക്കി വിട്ടുണ്ട്. പിള്ളേരൊക്കെ ആ ടൈം ആകുമ്പോഴേക്കും വരും. അതെ, അങ്ങോട്ട് തിരിക്കലും തിരിക്കലായിട്ട് അവിടെ നിർത്തി പോരാൻ പറഞ്ഞു. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എല്ലാവരും ഉണ്ട്. സംഗതി ഇത്തവണ മുതൽ പൈൻ ഫോറസ്റ്റ് ടിക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ രണ്ട് മാസമായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഏകദേശം 10 രൂപ പെർ ഹെഡ് ടിക്കറ്റ് വരുന്നുണ്ട്. ക്യാമറയ്ക്ക് 9 ബാക്കി വീഡിയോ ക്യാമറയ്ക്ക് 300 പറയുന്നത്. നമ്മൾ ഗോപ്രോ ആണെങ്കിൽ അടിച്ചുപൊളിച്ച് കയറ്റും. അവർക്കാരും നമ്മളത് കൂടെ കളിക്കും ചാടാനുള്ള കുഴപ്പമാണ്. ഇത്രയും ഞാൻ ടിക്കറ്റ് കൊടുക്കാത്തവർക്ക് പെട്ടെന്ന് ടിക്കറ്റ് വേണമെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്തായാലും കുരങ്ങന്മാർ ഫോൺ ഫയറാണ്. എന്തായാലും നോക്കിയേക്കാം. ആ പിന്നെ 300 ഞങ്ങളങ്ങനെ കയറിയിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തിട്ടില്ല. പണ്ടോട്ടെ ഞങ്ങൾക്ക് ശീലമുണ്ട്. ഇത്തവണ പറ്റിയ പത്ത്, അടുത്തവണ എല്ലാവർക്കും പറ്റാതിരിക്കട്ടെ. എന്നാലും ഞങ്ങൾ കയറി. നമ്മുടെ പിള്ളേരും ബാക്കി എല്ലാ പിള്ളേരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഓൾ സെറ്റ്. അമ്മമാർക്ക് പിന്നെ വൈഡായിട്ടാണ് പോകാൻ കുറേ സ്ഥലങ്ങളുണ്ട്. എൻജോയ് ചെയ്യാൻ അങ്ങനെയായിട്ട് പിള്ളേർ ഓൾ സെറ്റായിട്ട് പോയിട്ടുണ്ട്. നോക്കിയേക്കാം. സംഘം എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്. വെയിലൊന്നും തുടങ്ങിയിട്ടില്ല. വെയിൽ വരുന്നതിൻ്റെ സമ്മതി 11 ആയി. അത് വേറെ സത്യമാണ്. പക്ഷേ
നമുക്ക് വെയിലില്ല, അത്യാവശ്യം നല്ല തണുത്തൊരു മൂടി കിട്ടിയ അന്തരീക്ഷം. ഓൾ സെറ്റ്, ഓൾ അടിപൊളി എന്ന് പറയാം. കോട്ടിങ്ങൊന്നും ആവശ്യമില്ല, തണുപ്പ് അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല, ഒരു മീഡിയം തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോഴേക്കും തിരക്കോട് തിരക്ക്, വണ്ടികളെല്ലാം നിരന്നു നിരന്ന് വന്നു, അങ്ങനെ കേട്ട് തിരക്ക് കയറി തുടങ്ങി. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് മൂന്നാമത് കാളി എടുക്കണേ. നമ്മൾ നേരെ അടുത്ത ഗുണ കേവിലെത്തി. പിള്ളേര് മൂന്ന് ബസ്, രണ്ട് ബസ് ഇവിടെയും ഒരു ബസ് അപ്പുറത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്ന് ബസ് നിർത്തിയിട്ടുണ്ട്, പിള്ളേരെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ സമയം തന്നെ അര മണിക്കൂറൊക്കെ ലേറ്റായിട്ട് പിള്ളേർ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് പിന്നാക്കം പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിന്നെ വന്ന, നമ്മുടെ പിന്നിൽ വന്ന ബസ്സുകളൊക്കെ മുന്നാക്കം കയറിപ്പോയി. അതുകൊണ്ട് പാർക്കിങ്ങിനും നമുക്കൊരു വലിയ സീൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം പെട്ടെന്ന് എടുത്തുപോകുന്ന തരത്തിൽ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, പിള്ളേരെല്ലാവരായിട്ട് നമുക്ക് പോകാം. ഞാൻ അങ്ങ് കയറി 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 മന്ദം മന്ദം കയറി കയറി ഞങ്ങൾ ഗുണ കേവിലോട്ട് പോവാണ്. ഒരു രക്ഷയുമില്ലാത്ത കൂടാതെ പറഞ്ഞാൽ, അയ്യോ വല്ലാത്ത വൈബാണ്. രണ്ടര വരുന്നു, ഞങ്ങൾ രണ്ടര പോടുണ്ട്. അയ്യോ, നമ്മളെ പിള്ളേരൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്, 12 കയറ്റിയപ്പോഴേക്കും. കുഴപ്പമില്ല, കുറച്ച് കളിയല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാന്. അയ്യോ, ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, വാഷ്റൂം. ആ നമ്മളെ പിള്ളേർ പോയിക്കോളും. ഇത് നമ്മുടെ പിള്ളേരാണോ? എടാ ഫോട്ടോ എടുക്കാം, അവിടെ സ്ഥലമുണ്ട്. കമാ, മുന്നിലുള്ള ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. എന്താ ചുറ്റുള്ള ഒന്നും കാണാൻ ഒരു രക്ഷയില്ലാത്തത്. അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. യോ പോയി, ഇത് എന്ത് തിരക്കവിടെ. അയ്യോ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അത്ര അടിപൊളി ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. ഫുൾ കോട കോടമയം. എന്താ മോനെ, എങ്ങനെയുണ്ട്, എന്താ കൈ പറ്റിയ കെട്ടി പറഞ്ഞു പോണു ഗൈസ്? നന്നായി ഗൈസ്. ഇല്ല ഗൈസ്, എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളി തന്നെ പറയാം. എന്താ പറയുക, പിള്ളേരും ഫുൾ എൻജോയ്മെൻറ്റ്. പിള്ളേർ നമ്മൾ പറഞ്ഞ സമയത്തേക്കാട്ടിലും ഒരു മണിക്കൂറും ലേറ്റ് ആവുന്നു, അത് ഉറപ്പിച്ചോ. സെറ്റാണ്, പിള്ളേർ ഹാപ്പിയാണ്. രാവിലെ 2:30 വരച്ചപ്പോൾ ഫ്രീ ആവും. ഞാൻ ഒന്നാവില്ല, എന്തായാലും ഒരു രക്ഷയില്ല, ഫുൾ ഓൺ, ഫുൾ പവർ. നിങ്ങളിത് വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ഓരോ സ്ഥലത്തും നമ്മൾ പോകുമ്പോഴും ഓരോ ടൈമിലാണ് പ്രോപ്പർ ക്ലൈമറ്റ്. ഞാൻ ഇത്രയും കാലം കൊടൈക്കനാൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു കോട, നമ്മൾ എൻട്രൻസ് മുതൽ ഇത്രയും കോട വന്നത്. എന്തായാലും ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അടിപൊളി. എങ്കപ്പാത്താലും കോടയാ, ഒന്നേകാലായി അപ്പോഴേക്കും ഫുൾ കോട, ഒരു രക്ഷയില്ല. തിന്നാളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കാരണം വിശപ്പ് തുടങ്ങി. അപ്പോ കണ്ണാണല്ല, ലൈറ്റൊക്കെ ഓണല്ലേ, ഒരു രക്ഷയില്ല. തീറ്റയ്ക്ക് മാത്രം ഒരു കുറവും വരുത്തില്ല. നമുക്ക് പില്ലർ റോക്ക് വേണ്ടതെന്ന് പറഞ്ഞു, കാരണം എന്താ വെച്ചാൽ സമയമില്ല. സൂയിസൈഡ് പോയിന്റ് ഇതിൽ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, വണ്ടി കയറ്റാളാം. ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? വണ്ടിപ്പണിക്കാരനെ കണ്ടുമുട്ടിയിരിക്കാണ് വീണ്ടും ഞങ്ങൾ. ഏത് വണ്ടി കൊണ്ടാ വന്നിട്ട്? നമ്മുടെ സീത. സീതയുണ്ടോ? എവിടെ ഒതുക്കുക?
അപ്പുറത്തെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങാൻ സൂയിസൈഡ് പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. സൂയിസൈഡ് പോയിന്റ് പർച്ചേസ് ഉണ്ട്, പിന്നെ പോരാത്തതിന് സൈറ്റ് കാണും വേണം. പിള്ളേരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓൾ സെറ്റ്, എന്തായാലും അങ്ങനെ നമുക്ക് പോയേക്കാം. പകുതി പകുതി പൈസ മേടിക്കുന്നു, പകുതി ഓഫറാണ്. അതല്ല മഞ്ഞുമിട്ടേ ഹലോ ഗേൾസ്, വണ്ടിക്കാരാണേ ഇറച്ചിക്കടകളൊന്നും പെട്ടി നിൽക്കുന്നാലും മുട്ടായി നോക്കി നിൽക്കുകയാണ്. അവര് വ്ളോഗർ അവിടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാതെ അന്തമിട്ട് കുന്തം വിഴുങ്ങി നടക്കുകയാണ്. പാത്രം എടുക്കുന്നുണ്ട്, തട്ടുകടയിലേക്ക് പാഴ്സൽ പതിയുന്ന പോലെ പൊഴിയുന്നുണ്ട്. പാക്കേജർമാർ ഇവിടെ കിടന്ന് ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് ചെയ് വിളിക്കുന്നുണ്ട്. ഗൂഗിൾ പേ തല, ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ടോ? മരുവാന്റെ തള്ളു തുടങ്ങുന്നു. മാമന മാമന ഏ, ഞങ്ങൾ വണ്ടി എടുത്തേക്കുന്നു. അരേ പയ്യ, ഫുള്ളാഴ്ച പോരെ പയ്യ. ഞങ്ങള് ഫുഡ് അല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി എടുത്തു. പിള്ളേരെല്ലാവരും ഒരു വൈബ് പിള്ളേരാ, ഒരു രക്ഷല. അപ്പോ നമ്മള് വലിയൊരു ചോക്ലേറ്റ് കച്ചവടം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിരിക്കാണ്. മാമ്പാറ ഫോൾസ് 2 കിലോമീറ്റർ ടോപ്പ്. മാമ്പാറ ഈ വഴിയാണല്ലേ കൊടയിൽ മാമ്പാറ. ഞങ്ങൾ അങ്ങനെ പാർക്കിംഗ് എത്തിയപ്പോ സാരംഗ് ഡ്രീംസ് ഇതാ ഇവിടെ വണ്ടി അനക്കാൻ തുടങ്ങി. അതുപോലെ ആ ശരി ഓക്കെ. ഇപ്പൊ സുൽത്താന്റെ വണ്ടി, അങ്ങനെ സകല വണ്ടികളും ഉണ്ട്. സംഗതി ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, കാരണം എന്താ വെച്ചാൽ ഫുൾ
ഫുഡ് പാർസൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ എപ്പോഴും വണ്ടികൾ മാറ്റി കൊടുക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. അത് കാരണം എടാ നിങ്ങൾക്ക് ഫുഡ് അയച്ചോടാ, നമ്മുടെ പിള്ളേർ മൊത്തം ഫുഡ് അയച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പാർസൽ ചെയ്തിട്ടുണ്ട്, പാർസൽ ഇപ്പോൾ ബാക്കി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഓരോരുത്തന്മാരായിട്ട് ഇറങ്ങി തുടങ്ങി. നമ്മുടെ മണിക്കുട്ടി ഉള്ള ഇവിടെ കാറുണ്ട് കേട്ടോ. ഈ പോക്ക് ഒരുമാതിരി മൂഞ്ചിയ പോക്കാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല ഡ്രൈവർക്ക്, നമ്മൾ നോക്കി പറഞ്ഞു. അപ്പോൾ ഇതെന്തായാലും നമുക്ക് നേരെ വിടാം, നേരെ നമ്മുടെ വാട്ടർഫോൾസ് അവിടെ കൂടി നിർത്തുക, നേരെ നാട്ടിലോട്ട്. കറക്റ്റ് പ്രോഗ്രാമേ ഉള്ളൂ. നമ്മൾ 4 മണിക്ക് വണ്ടി എടുത്തു, 4:30 നമ്മുടെ മണിക്കുട്ടി മുമ്പിൽ പോകുന്നുണ്ട്, എമിറേറ്റ്സ് മുന്നിൽ പോകുന്നുണ്ട്, നമ്മുടെ തൊട്ട് പിന്നിൽ ബാക്കിൽ പോകുന്നുണ്ട്. എന്താ പറയുക, രക്ഷയില്ലാത്ത ഇതാണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുറെ നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ലക്ഷ്യം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. സോറി, അവൻ പോണ പോക്ക് പോകാമല്ല, കല്ലെടുത്തറിയാ. എന്നാലും സാറില്ല, ഒരു പോക്ക് നോക്കുക. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കണം, അപ്പോഴേക്കും പിള്ളേർ വരും, ബാക്കി പരിപാടി തുറക്കും കട. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു, നമ്മുടെ പിള്ളേരെല്ലാം തിരിച്ചെത്തി. ഏകദേശം എല്ലാവരും ഫുള്ളായി പറയാം. ഇനി അത്യാവശ്യ ഘട്ടമായ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുക എന്ന് മാത്രം. അപ്പോഴേക്കും ടൈം 5 മണിയായി, പിള്ളേരെ ഇറക്കുമ്പോഴേക്കും 12 മണി കഴിയും എന്ന് തന്നെ ഉറപ്പിച്ചു. ഫുഡ് കൊടുക്കണ്ടേ, ഇനി രാത്രിയത്തെ ഫുഡ് കൊടുക്കണം. ഒക്കെപ്പാടായിട്ട് സമയം വഴുകും. എന്തായാലും നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്, ഫുള്ളാഴ്ച നമുക്ക് വണ്ടി എടുക്കാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ പ്ലാനിങ്. ബാക്കി 2 വണ്ടികൾ ഫ്രണ്ട് ഉണ്ട്, അതിൻ്റെ ആർ ടീഡർ 2 വണ്ടികൾ കയറി വന്നിട്ടുണ്ട്. അവർക്കൊന്നും മിക്കവാറും രാത്രി അവിടെ സ്റ്റേ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആൾക്കാരായ വെച്ചിട്ട് നൈസായിട്ട് വണ്ടി ഇടുക. കോട കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല, നമ്മൾ റിട്ടേൺ പോകുന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിള്ളേർ അത്യാവശ്യം ഉള്ളിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് നൈസ് ആയിട്ട് പോകുന്നുണ്ട്. സെൻറ്റ് പ്ലസ് സെൻറ്റ് ജോസിൻ്റെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നല്ല തിരക്കാണ്, എങ്കിലും രക്ഷയില്ല പറയാം. ഇത്ര അടിപൊളി ഒരു 9,000 രൂപയ്ക്ക് പമ്പ് നെണ്ണ അടിച്ചു. പിള്ളേർക്ക് കുറച്ച് ആഘോഷങ്ങളൊക്കെ നടത്തി. എന്നിട്ട് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് എല്ലാവരും നേരത്തെ തിരിക്കുന്നുണ്ട്. ഫോട്ടോ എടുത്ത് നോക്കണം. അതിൻ്റെ മുമ്പ് ഡിക്കിന്ന് ക്ലോസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡിക്കിയുടെ കൂട്ട്. ആ എപ്പോഴും തരാം, ഡിക്കി വന്നിട്ട് ഡബിൾ ലോക്ക് ആട്ടോ. ഗൈസ്, നമ്മളങ്ങനെ മലബാർ ഹിൽസിലെത്തി. നമുക്ക് രാത്രി ഫുഡ് കൊടുക്കാം. സമയം വന്നിട്ട് 11 മണിയാവാലി. പക്ഷെ പിള്ളേർ എന്താ വെച്ചാൽ 2 മണി 3 3:30 ഒക്കെ ആകുമ്പോഴേ കഴിച്ചത്, അതുകൊണ്ട് വിശപ്പ് അധികം ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ എത്തി, വണ്ടി തിരിച്ച് നിർത്തി, ഇതിൻ്റെ ഉള്ളി തന്നെ ഇട്ട് തിരിച്ചു കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് 4 ആട്ടിലാട്ടി തിരിച്ചുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ പിള്ളേരെ നേരെ നമ്മുടെ സ്ഥലത്ത് കൊണ്ട് ഇറക്കണം. ഇവിടുന്ന് ഏകദേശം 1:30 2 മണിക്കൂറോ നമുക്ക് യാത്ര ഉണ്ട്. 1:30 2 മണിക്ക് ആകുമ്പോൾ നമുക്ക് ആൾക്കാരെ ഇറക്കാൻ പറ്റുന്ന പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികളും. കാലിയ ഉള്ളത്തെ ലൈറ്റ് കോഫി കൊടു. അവസാന ഭാഗമായിട്ട്
അതുപോലെ ആ സന്തോഷം നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് നമ്മളോട് നമ്മളുമായിട്ട് പങ്കിടുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ തന്നെ ഞങ്ങൾക്കായി സമർപ്പിച്ചതാണ് ഈ കേക്ക് മുറിക്കല്. എല്ലാവർക്കും വേണ്ടി നമുക്കിത് കേക്ക് മുറിക്കാം. പിള്ളേര് കഴിട്ട് വരാൻ തുടങ്ങി, എന്നാലും ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാനൊരു വീട്ടിൽ കൂടി കേക്കട്ടി 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 ഈയൊരു നന്മ എന്നും എന്റെ മക്കളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഞാനും ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന മിഷ പറഞ്ഞതുകൊണ്ട് വരികയാണ്, എനിക്ക് വയ്യ എന്നൊക്കെ തോന്നലുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോ എനിക്ക് തോന്നി ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് ശരിക്കും മിസ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേരെ അങ്ങനെ എല്ലാവരും ഇറക്കി, കുപ്പികൾ മാത്രം ബാക്കിയെന്നുള്ള രീതിയിൽ അത് അവിടെ പിള്ളേർ നിൽക്കുന്നുണ്ട്. രണ്ട് ബസ് ഇവിടെ, ഒരു ബസ് ഇതാണ്ട് അവിടെ നിർത്തുന്നുണ്ട്. എല്ലാവരും ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും നമ്മൾ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ ഇതാ 1, 2, 3 പേര് കൊടുത്തുണ്ട്. ബാക്കി അവിടെ ഉപരാണ്ട് പോയാ 1, 2, 3 സ്നോ ബിൽസ് പോകണം. കഴിഞ്ഞു 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 ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പം എന്താ ഹാപ്പി ജേണി ആയിരുന്നു. അപ്പോൾ എന്തായാലും എമറേറ്റ്സ് അവിടെ ഉണ്ട്, ബാക്കി നമ്മുടെ രണ്ട് വണ്ടികളും പോകാണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരോട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എന്താ പറയുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് തൊട്ട് നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ട്രിപ്പ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽസിൻ്റെ നമ്പർ തൊട്ട് കൈ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് എൻക്വയറി ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അടുത്തൊരു പുതു ഉത്തമ വീഡിയോ മൈനങ്ങളും മുൻ വരും ഒരു ബബ്ഡേക്ക് സൈനിങ് ഓഫ്. നാളെ നമുക്ക് കല്യാണം ഉണ്ട്, അപ്പോൾ അതിന് വണ്ടി ക്ലീൻ ആക്കണം. ഓക്കെ, കുറച്ച് കുറച്ച് പരിപാടികൾ. അതുവരേക്കും വടക്കും.